രൂക്ഷമായ മഴക്കുറവിന് ശേഷം കാലവർഷത്തിന്റെ അവസാന സമയത്ത് കേരളത്തിൽ വീണ്ടും മഴ സജീവമാവുകയാണ്. തെക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഭാഗമായി ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെയോടെ മഴ കൂടുതൽ കനക്കുമെന്നും അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നമുക്കറിയാം, 100 വർഷത്തിനിടെ ഏറ്റവും മഴ കുറഞ്ഞ ഓഗസ്റ്റ് മാസമാണ് കടന്നുപോയത്. എന്നാൽ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മോശമല്ലാത്ത രീതിയിൽ മഴ ലഭിച്ചു തുടങ്ങി. വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇനി എന്താണ് വളരെ പെട്ടെന്ന് കേരളത്തിലുണ്ടായ മഴക്കാലത്തിന് പിന്നിലെ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ, ബംഗാൾ ഉൾക്കടലിലുണ്ടായ ചക്രവാത ചുഴിയാണ് കാലാവസ്ഥ അനുകൂലമാക്കിയ പ്രധാന ഘടകം. ഇന്ന് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 48 മണിക്കൂറിനകം ഇത് ന്യൂനമർദ്ദമായി രൂപാന്തരം പ്രാപിക്കുവാനും ഇതിന്റെ സ്വാധീന ഫലമായി ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് മഴ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നതിന്റെ മുന്നോടിയായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം കേരളത്തിലെ മഴയ്ക്ക് പ്രധാന കാരണമാവുകയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. എന്തായാലും നിലവിൽ മധ്യ തെക്കൻ കേരളത്തിലാണ് ഭേദപ്പെട്ട മഴ ലഭിക്കുന്നത്. ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണത്തിനനുസരിച്ച് വടക്കൻ കേരളത്തിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്.